കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാന നഗരിയിൽ നടന്ന കേരളീയ മഹോത്സവത്തിന് ഉജ്ജ്വല വിജയം. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണാഹ്വാനവും മുഖ്യധാര മാധ്യമങ്ങളുടെ അവഗണനയും അതിജീവിച്ചാണ് വിജയാഹ്ലാദത്തിന് തിരശീല വീണത്. കേരളത്തിലെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും പറയും പോലെയല്ല ജനം ചിന്തിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. വേദികളിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ ഒരേ സ്വരത്തിൽ പങ്കുവച്ച വികാരം കേരളീയത്തിന് തുടർച്ച വേണമെന്നാണ്. അതായത് വരും വർഷങ്ങളിലും കേരളീയം വേണമെന്ന്. കേരളീയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ദൂർത്തെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. അതിന് പിന്നാലെ പരിപാടി ബഹിഷ്കരണമെന്ന ആഹ്വാനവും പിറകെ വന്നു. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ തന്നെ വിലക്ക് മറികടന്ന് കേരളീയം കാണാൻ നേരിട്ടെത്തി. ലീഗ് നേതാവും MLA ടി വി ഇബ്രാഹിമും സജീവമായി പങ്കെടുത്തു. പ്രവാസി സെമിനാറിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ 113 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രവാസി ലീഗ് പ്രതിനിധികളാകട്ടെ UDF കൺവീനറുടെ വിലക്കം മറികടന്നെത്തി. ആഹ്വാനം സ്വന്തം അണികളും ചെവിക്കൊണ്ടില്ലെന്ന് വേണം കരുതാൻ. പരിപാടി പൊളിക്കുവാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ തൃശൂർ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് കുട്ടി നേതാക്കളെ, അതായത് KSU-ക്കാരെ ഇറക്കി വിട്ട് സമരം നടത്താൻ. കേരളീയം പോസ്റ്ററുകൾ നശിപ്പിച്ചാണ് അവർ ഉത്തരവാദിത്തം നിറവേറ്റിയത്. കേരളീയം ജനം ഏറ്റെടുത്തുവെന്ന് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ അവസാന നാളുകളിലെത്തി. പ്രധാന പത്രങ്ങളും ചാനലുകളും ആദ്യം മുതൽ കേരളീയത്തിനെതിരെ വാർത്തകൾ ചമച്ചു. ഏതു വിധേനയും വിവാദമുണ്ടാക്കാനായിരുന്നു വലതുപക്ഷ മാധ്യമത്തിന്റെ ശ്രമം. റിച്ചാർഡ് ഫ്രാങ്കിയുടെ പേര് പറഞ്ഞായിരുന്നു തുടക്കം, പിന്നീട് ധൂർത്തായി. പ്രശസ്ത കലാകാരൻ ബോസ് കൃഷ്ണാചാര്യയെയും വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു. കലാസൃഷ്ടിക്ക് നൽകിയ നിറത്തിന്റെ പേരിലും ആക്ഷേപം ഉയർത്തി. മാനവീയം വീതിയിലും കനകക്കുന്നിലും 10,000-ങ്ങളാണ് രാപകലില്ലാതെ ഒഴുകിയെത്തിയത്. പാട്ടുപാടിയും താളം പിടിച്ചും ചുവടുവെച്ചും സെൽഫി എടുത്തും ഇവർ പങ്കിട്ട സന്തോഷം കാണാതെ 3 നാൾ തല്ലുകൂടിയെന്നായി മുഖ്യ വാർത്ത. കേരളീയത്തിനെതിരെ BJP നേതാക്കൾ ഉയർത്തിയ ആരോപണങ്ങൾ മുതിർന്ന നേതാവ് O. രാജഗോപാലിന്റെ സമാപന സമ്മേളന സാന്നിധ്യത്തോടെ നിഷ്പ്രഭമായി. കേരളത്തിന്റെ എല്ലാ മേഖലയെയും ശക്തിപ്പെടുത്തുന്ന വിപുലമായ പരിപാടികളോടെ അടുത്ത കേരളീയം ഒരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കേരളീയം അധിക ചെലവാണെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ സർക്കാർ അനുവദിച്ച തുകയുടെ പകുതി പോലും ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വരില്ല. അടുത്ത പ്രാവശ്യം ഇത്ര പോലും ചെലവുണ്ടാകില്ല. കാരണം ഇത്തരമൊരു പരിപാടിക്ക് സ്പോൺസർ ചെയ്യാൻ വലിയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകും. അതുകൊണ്ടാണ് കേരളീയം ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപമാണെന്ന് സർക്കാർ തന്നെ ആവർത്തിച്ചു പറയുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.